ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ്കളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കെ എസ് ആർ ടി സി കൺസെഷൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൺസെഷൻ കാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരുന്ന രേഖകൾ, അതായത് അപേക്ഷ എങ്ങനെയാണ് കൊടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ പഠിക്കുന്ന സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ നമ്മൾ കെ എസ് ആർ ടി സി അപേക്ഷ കൺസെഷനുള്ള അപേക്ഷ ഫോം വാങ്ങിയിട്ട് അതിൽ അത് പൂരിപ്പിച്ചതിന് ശേഷം അതിൽ സ്കൂളിൻ്റെ സീലും അതുപോലെ തന്നെ സിഗ്നേച്ചറും നമ്മൾ വാങ്ങിയിരുന്നു. അതുകൂടാതെ നമ്മൾ കോഴ്സ് സർട്ടിഫിക്കറ്റ്, അതായത് സ്കൂളിലായാലും കോളേജിലായാലും കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അതിലും നമ്മൾ സീലും സൈനും വാങ്ങി, കൂടാതെ രണ്ട് ഫോട്ടോയും നമ്മൾ ഫോട്ടോയുടെ പുറകുവശത്തായിട്ട് സീൽ ചെയ്തിട്ട് വാങ്ങി, ആധാർ കാർഡും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ, അതായത് 2023 മുതൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. പുതിയതായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, അതായത് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ അതിൻ്റെ കോപ്പി നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ നമ്മൾ റേഷൻ കാർഡിൻ്റെ കോപ്പി കൂടി ഇതിൽ കൂട്ടത്തിൽ വെക്കണം. അഥവാ റേഷൻ കാർഡ് എ പി എൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതായത് എ പി എൽ കാർഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബി പി എൽകാർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് ബി പി എൽ കാർഡിൻ്റെ കോപ്പി മാത്രം മതി, ഈ ടാക്സിൻ്റെ ഡിക്ലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എ പി എൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെള്ള പേപ്പറിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ നമ്മൾ എഴുതി വെള്ള പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൂടാതെ ഈ ആധാർ കാർഡിൻ്റെ കോപ്പി, പിന്നെ പഴയതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് കൊടുത്തിരുന്നത് അതെല്ലാം കൂടെ അതും ഇത് ഈ കൂട്ടത്തിൽ വേണം. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്കൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 2021 നമ്മൾ അപേക്ഷ നമ്മളുടെ കൺസെഷൻ എടുക്കുമ്പോൾ എന്തെല്ലാം പേപ്പേഴ്സാണ് വേണ്ടതെന്ന് നമുക്കൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ഒന്നാമതായിട്ട് കെ എസ് ആർ ടി സിയിലെ കൺസെഷൻ അപേക്ഷ ഫോം ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതിൽ നമ്മൾ പൂരിപ്പിച്ചതിന് ശേഷം കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ സീലും സൈനും മറക്കാതെ വാങ്ങിയിട്ട് വരണം. അതുപോലെ തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ്, ഇതിലും ഈ പറഞ്ഞ പോലെയാണ് സീലും സൈനും വേണം. പിന്നീട് വേണ്ടുന്നതാണ് നമ്മളുടെ ഫോട്ടോ, രണ്ട് ഫോട്ടോ നമുക്ക് വേണം. അത് ഒരു ബസ്, അതായത് ഒറ്റ ബസ്സിൽ മാത്രം വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോട്ടോ മതിയാകും. ഈ ഫോട്ടോയുടെ പുറകിലും നമ്മൾ സീൽ ചെയ്ത് വാങ്ങണം. ഇനി അഥവാ നിങ്ങൾ രണ്ടോ മൂന്നോ ബസ്സൊക്കെ മാറിക്കേറി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, കൂടുതൽ ഫോട്ടോ വേണ്ടി വരും. അതുപോലെ തന്നെ അപേക്ഷാ ഫോമും വേറെ വേണ്ടി വരും. പിന്നെ നാലാമതായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ്. വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയയിൽ നിന്ന് ലഭിക്കും. അക്ഷയയിൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അപേക്ഷ നമുക്ക് അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വേണ്ടുന്നതാണ് നമ്മളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, കൂടാതെ റേഷൻ കാർഡ് കോപ്പിയും കൂടി നമ്മൾ ഈ പുതിയതായിട്ട്, അതായത് ഈ വർഷം മുതൽ റേഷൻ കാർഡ് കോപ്പി കൂടി വെക്കണം. ഇനി അഥവാ നമ്മളുടെ കാർഡ് എ പി എൽ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ, അതായത് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസെഷൻ കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരം. അപ്പോൾ നമ്മൾ കാർഡ് എ പി എൽ ആണ്, ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കണം, ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കണം. പഴയ കാർഡ് ഉപയോഗിക്കുന്ന, അതായത് ഇതിനു മുമ്പ് കാർഡ് ഉണ്ടായിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ പഴയ കാർഡ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പുതുതായിട്ട്, അതായത് ഈ വർഷം 2023 നമ്മൾ അപേക്ഷിക്കുമ്പോൾ വേണ്ടുന്ന പേപ്പറുകൾ. കൂടാതെ ഞാൻ കഴിഞ്ഞ കുറച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മളുടെ കൺസെഷൻ കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കാർഡ് കളയാതെ സൂക്ഷിക്കുക, കാരണം കാർഡ് കളഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ചാനലിലുണ്ട്, അപ്പോൾ അത് കാണുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഇൻഫർമേഷനുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.